യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് നടത്തിയ മാർച്ചിൽ യുവജന പ്രതിഷേധം ഇരമ്പി. ബുധനാഴ്ച കാസർഗോഡ് നടന്ന മാർച്ചിനിടെ നേതാക്കളെ മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു രണ്ടാം ദിവസത്തെ മാർച്ച്. കല്യോട്ടെ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസ് ഡയറി സിബിഐ അന്വേഷണ സംഘത്തിന് കൈമാറാത്ത ക്രൈംബ്രാഞ്ച് നടപടിയിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാസർഗോട്ടെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ നേതാക്കളെ പോലീസ് അന്യായമായും മൃഗീയമായും മർദ്ദിച്ചുവെന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വ്യാഴാഴ്ച ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തിയത്. പോലീസിന്റെ ലാത്തിചാർജിനിടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബി പി പ്രദീപ് കുമാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ് എന്നിവരടക്കമുള്ളവർക്ക് സാരമായി പരിക്കേറ്റിരുന്നു. ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട്ടെ ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ യുവജനങ്ങളുടെ പ്രതിഷേധം ഇരമ്പി. കനത്ത മഴയെ അവഗണിച്ചും ശക്തമായ മുദ്രാവാക്യം വിളികളും താക്കീതുമായി പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. സന്തു ജോസിന്റെ അധ്യക്ഷതയിൽ ഡി സി സി പ്രസിഡന്റ് ഹക്കിം കുന്നിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സുപ്രീംകോടതിയുടെ ഉത്തരവ് പോലും ലംഘിച്ചുകൊണ്ട് അപേക്ഷയിന്മേൽ വിധി പറയുന്നതിനുമായി മുന്നോട്ട് പോയപ്പോൾ ഏറ്റവും അവസാനം കഴിഞ്ഞ മാസം പ്രിയപ്പെട്ട ശരത്ലാലിന്റെയും പ്രവേശിന്റെയും കുടുംബം പ്രിയപ്പെട്ട അവരുടെ അച്ഛന്മാർ കൃഷ്ണനും സത്യേട്ടനും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ ഒരു അപേക്ഷ സമർപ്പിക്കുകയും ആ അപേക്ഷയിൽ ഏറ്റവും അവസാനം കേസ് സി ബി ഐക്ക് വിട്ടുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ചടങ്ങിൽ ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എം അസിനാർ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നോയൽ ടോമിൻ ജോസഫ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഇസ്മയിൽ ചിത്താരി, മാർട്ടിൻ ജോർജ്, പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പത്മരാജൻ ഐങ്ങോത്ത്, കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് യു വി അബ്ദുൾ റഹ്മാൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഡി വി ബാലകൃഷ്ണൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് അജാനൂർ മണ്ഡലം പ്രസിഡന്റ് ഉമേശൻ കാട്ടുകുളങ്ങര നന്ദി പറഞ്ഞു. ഇതോടനുബന്ധിച്ച് കാസർഗോഡെ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിലും പ്രവർത്തകരുടെ പ്രതിഷേധം ശക്തമായി പ്രതിഫലിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി സ്റ്റേഷന് മുന്നിലെത്തിയതോടെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഡി സി സി ജനറൽ സെക്രട്ടറി സി വി ജെയിംസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അതേ പറഞ്ഞപോലെ തന്നെ ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന സമയത്താണ്, നീലേശ്വരത്ത് ഉണ്ടായിരുന്ന സമയത്താണ് ഒരു ഗൾഫുകാരന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് ആ വീട്ടിൽ സ്ഥിരം നിത്യ സന്ദർശകനാവുകയും അവസാനം ആ സ്ത്രീയിനെ ആ ഭർത്താവ് ഉപേക്ഷിക്കുകയും ആ സ്ത്രീ ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായി. അതേ പറഞ്ഞപോലെ ഒട്ടനവധി കേസുകൾ മണർക്കാട്, വയനാട്, മണർക്കാട്, പാലക്കാട്, മണർക്കാട് ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഒരു പോസ്റ്റ് മാസ്റ്ററുടെ ഭാര്യയുമായി ഇതേ പറഞ്ഞപോലെ വിളിച്ചോടുകയും വയനാട്ടിൽ പോയി അവസാനം ആ സ്ത്രീയും ആത്മഹത്യ ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. ഇതേ പറഞ്ഞ പോലെ ഇത്ര ഈ കേസുകളെല്ലാം സംരക്ഷിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി, അശോകൻ എന്ന് പറയുന്ന എസ് പിയെ സംരക്ഷിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും ശ്രീ ഇ കെ നായനാര് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ പിന്നെ തരം താഴ്ത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത്ര മാത്രം മോശം അലിഗേഷനുള്ള ഒരു ഉദ്യോഗസ്ഥൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി എന്ത് വിടുവായ്ത്തോ എന്ത് തോന്നിവാസവും ചെയ്യുന്ന ഒരു എസ് പി, ഇതേ പറഞ്ഞ പോലുള്ള കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ മാത്യു ബദിയടുക്ക അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ഖാലിദ്, കെ ടി സുഭാഷ് നാരായണൻ, മനാഫ് നുള്ളിപ്പാടി, വിനോദ് കുമാർ കെ കെ പുറം, ദീപക് യാദവ്, മഹമ്മൂദ് വട്ടയക്കാട്, മുനീർ ബാങ്കോട്, ഓം കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.